ഇതിനു മുമ്പ് അന്റാർട്ടിക്ക എങ്ങനെയുണ്ടായിരുന്നു അറിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ആശ്ചര്യപ്പെടും. അമിതമായി വിയർക്കുന്നവരെ കുറിച്ചുള്ള ഈ കാര്യം ശരിക്കും നിങ്ങളെ ഷോക്കിംഗ് ആക്കും. ഇന്ന് നമ്മൾ ചെറിയ മുറിവുകളിൽ ബാൻഡേഡാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ പണ്ട് കാലത്ത് എന്താണ് ഉപയോഗിച്ചിരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? സോ ഇതേപോലുള്ള ഫാക്ട്സ് ആൻഡ് അമേസിംഗ് വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ലെറ്റ്സ് ഗോ ഇൻ ദ വീഡിയോ. ഒരു ഫ്ലൈറ്റ് നിർമ്മിക്കുന്നത് ഒന്നെങ്കിൽ കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഡിഫൻസ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. എന്നാൽ ഇന്ന് നിങ്ങൾ കാണുവാൻ പോകുന്ന പ്ലെയിൻ വെറും സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം നിർമ്മിച്ചവയാണ്. സ്ക്രീനിൽ കാണുന്ന ഈ വിമാനത്തിന്റെ പേരാണ് സൂപ്പർ ഗപ്പി. ഈ പ്ലെയിനിനെ പ്രധാനമായി നാസയാണ് ഉപയോഗിക്കുന്നത്. ഈ പ്ലെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ് നാസയുടെ റോക്കറ്റ്, വലിയ വലിയ എക്യുപ്മെന്റ്സുകളെല്ലാം തന്നെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. ഈ പ്ലെയിനിന്റെ വലുപ്പം എത്രയാണെന്ന് ചോദിച്ചാൽ ഇതിനുള്ളിൽ മറ്റൊരു പ്ലെയിനെ വെച്ച് യാത്ര ചെയ്യുന്ന തരത്തിലോളം വലുതാണ്. ഈ ഫാക്ട് ശരിക്കും ഒരു കോമഡി ഫാക്ട് ആണെന്ന് വേണം പറയുവാൻ. എന്നാൽ നമ്മുടെ ഭൂമിയിൽ നിന്നും 4.6 മില്യൺ ദൂരത്തുള്ള ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും ഇത്രയും ക്ലാരിറ്റിയിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കും അല്ലേ? എന്നാൽ ഏതെങ്കിലും ഫ്ലാറ്റുകളിലെയോ വീടുകളിലെയോ വില പിടിപ്പുള്ള വസ്തുക്കളും മറ്റും മോഷണം പോകാതിരിക്കാൻ വെക്കുന്ന CCTVയിൽ പതിയുന്ന മോഷ്ടാവിന്റെ ഫോട്ടോ കാണുവാൻ ഇത്രയും ക്ലാരിറ്റി ആകും ഉണ്ടാകുന്നത്. അതായത് ഫുട്ടേജ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മോഷ്ടാവിന്റെ മുഖം കാണുവാൻ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. നമ്മളെല്ലാവരുടെയും കുട്ടിക്കാലത്ത് തീർച്ചയായിട്ടും നമ്മൾ ടോം ആൻഡ് ജെറി സീരീസുകൾ കണ്ടിട്ടുണ്ടാവും. കൂടാതെ ഈ കാർട്ടൂണിൽ എല്ലാവരും ജെറിയാണ് പൊതുവെ ഇഷ്ടപ്പെടാറുള്ളത്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ കുട്ടിക്കാലത്ത് ടോമിനെ ഒരു വില്ലനായിട്ടാണ് കാണുന്നത്. എന്നാൽ നമ്മൾ പിന്നീട് കുറച്ച് വളർന്നതിന് ശേഷമാണ് അറിയുന്നത് ടോം എത്രയോ നിഷ്കളങ്കനായ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. കൂടാതെ ഈ സീരീസ് ശ്രദ്ധിച്ച് കാണുന്നവർക്ക് മനസ്സിലാകും ടോമിന് മേലിൽ യാതൊരു കുറ്റവുമില്ല, മറിച്ച് ജെറിയാണ് ടോമിനെ ശല്യം ചെയ്ത് നടക്കുന്നതെന്ന്. കൂടാതെ ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ടോം ആണോ അതോ ജെറിയാണോ എന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. ഈ ലോകത്ത് മനുഷ്യന് ജീവിക്കാൻ സാധിക്കാത്ത ഏത് ഭൂഖണ്ഡമാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരൊറ്റ ഉത്തരമേ കാണും, അതായിരിക്കും അന്റാർട്ടിക്ക. കൂടാതെ ഈ അന്റാർട്ടിക്ക പർട്ടിക്കുലർ ആയിട്ട് ഒരു രാജ്യത്തിന് കീഴിലല്ല സ്ഥിതി ചെയ്യുന്നത്. അന്റാർട്ടിക്ക ആദ്യകാലം മുതൽ തന്നെ ഇങ്ങനെ മഞ്ഞാൽ മൂടപ്പെട്ട് കിടക്കുകയായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന് റീസെന്റായി സയന്റിസ്റ്റുകൾ പറയുന്ന മറുപടി ഇതാണ്. അതായത് അവർ അന്റാർട്ടിക്കയ്ക്ക് ചുറ്റുമുള്ള കടൽവെള്ളത്തിൽ റിസർച്ച് നടത്തുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. അതായത് അന്റാർട്ടിക്ക ഇന്ന് കാണുന്നതിന് 90 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു. അതിനുശേഷമാണ് മനുഷ്യർക്ക് അവിടെ ഇന്ന് കാണുന്നത് പോലെ ജീവിക്കാൻ സാധിക്കാത്ത ഒരു ഇടമായി മാറിയത്. കൂടാതെ അന്റാർട്ടിക്ക എങ്ങനെയാണ് പച്ചപ്പ് നിറഞ്ഞ പ്രദേശത്ത് നിന്നും ഇന്ന് കാണുന്ന തരത്തിൽ മനുഷ്യന് വാസയോഗ്യമല്ലാത്ത മഞ്ഞുമൂടി കിടക്കുന്ന പ്രദേശമായി മാറിയതെന്നും ഉടൻ തന്നെ സയന്റിസ്റ്റുകൾ കണ്ടുപിടിക്കുന്നതാണ്. യുറാനസ് പ്ലാനറ്റ് ആദ്യമായി കണ്ടുപിടിക്കുന്നത് 1781. എന്നാൽ അതേ സമയം നമ്മുടെ ഭൂമിയിലുള്ള അന്റാർട്ടിക്ക കണ്ടുപിടിക്കുന്നത് 1820. അതായത് ഭൂമിക്ക് വെളിയിലുള്ള ഒരു പ്ലാനറ്റ് കണ്ടുപിടിച്ച് 40 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഭൂമിയിലുള്ള അന്റാർട്ടിക്ക തന്നെ കണ്ടുപിടിക്കുന്നത്. അതായത് ഇത് കേട്ടിട്ട് ആ കാലങ്ങളിലുള്ളവർ പ്ലാനറ്റ് കണ്ടുപിടിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു എന്ന് തോന്നുന്നു. ആരെയൊക്കെയാണോ അധികമായി വിയർക്കുന്നത്, അല്ലെങ്കിൽ ആർക്കാണോ മറ്റുള്ളവരെക്കാളും പെട്ടെന്ന് വിയർപ്പ് വരുന്നത്, അവരെല്ലാം തന്നെ വളരെ ലോയൽ ആൻഡ് ഹോണസ്റ്റ് പേഴ്സൺ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് അങ്ങനെയുള്ളവരെല്ലാം തന്നെ നിങ്ങളോട് വളരെ നീതിയും വിശ്വാസവും ഉള്ളവരായിരിക്കുമെന്നാണ്. കൂടാതെ ഇതേപോലുള്ള ഫ്രണ്ട്സിനെയും പാർട്ട്ണറെയും കിട്ടുകയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്കൊരു വിശ്വസിച്ച് കൂടെ നിർത്താവുന്നതാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വളരെ സെൻസ് ഉള്ളതായി തോന്നാറില്ല. എന്നാൽ ഇത്രയധികം വിയർപ്പ് വരുന്നത് അവരുടെ ഹോർമോണുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അതായത് ഈ ഹോർമോണുകൾ മൂലമാണ് ഫീലിംഗ്സ് വരുന്നത്. അതായത് ആരുടെ അടുത്താണോ ധാരാളം അളവിൽ ഹോർമോൺ റിയാക്ഷൻ നടക്കുന്നത് അവരുടെ അടുത്ത് ധാരാളം അളവിൽ ഫീലിംഗ്സും ഉണ്ടാകുമെന്നർത്ഥം. ഈ കാലത്ത് നമ്മുടെ ശരീരത്ത് ചെറിയ മുറിവുകളും മറ്റും സംഭവിച്ചാൽ തീർച്ചയായും നമ്മളുടെ ബാൻഡേഡ് ഒട്ടിച്ചിരിക്കുകയാണ് ചെയ്യും. എന്നാൽ ബാൻഡേഡ് ഒന്നും കണ്ടുപിടിക്കാത്ത കാലത്ത് എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തെ നേരിട്ടതെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് ആ മുറിവ് സംഭവിച്ചെടുത്ത് ചിലന്തി വല ഉപയോഗിച്ച് കവർ ചെയ്യുകയാണ്. എന്തെന്നാൽ പ്രകൃതിയിൽ ജീവിക്കുന്ന ചിലന്തികളുടെ വലകൾ വളരെ ക്ലീൻ ആയിട്ടാകും ഉണ്ടാകുന്നത്. അത് മാത്രമല്ല ചിലന്തികളുടെ വല മുറിവ് ഭാഗത്ത് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിച്ച് ആ മുറിവിനെ കരിച്ചു കളയുകയുമാണ്. സോ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും വളരെയധികം തന്നെ ഒരു നന്ദി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടെ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഡിസ്ലൈക്ക് ചെയ്ത് അതോടൊപ്പം വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ.